ഗ്രീൻ കളറിൽ ഇപ്പോ നമ്മൾ പെട്ടെന്ന് ഗ്രീനിഷ് കളർ കാണുമ്പോൾ നമ്മൾ ഇരിക്കും ആ ഇതായിരിക്കും ഒറിജിനൽ ഉള്ളത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കെയറും കാര്യങ്ങളൊക്കെയാണ് ഹെയർ കെയർ റൂട്ടീൻ രണ്ടോ മൂന്നോ സീഡ്സ് എടുത്തിട്ട് കഴിക്കുക നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു അടിപൊളി സംഭവമാണ് ഒരു ഒന്നര ആഴ്ചയൊക്കെ അത് ഇരിക്കത്തുള്ളൂ അതിന് മുന്നേ ബാക്കിയൊക്കെ ചീഞ്ഞു പോകുന്നുണ്ട് അപ്പം ഡെയിലി ഒന്ന് വെച്ച് കഴിക്കാം പക്ഷേ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്തോളൂ ഓരോ മൂന്ന് മാസം നിങ്ങൾ കൗണ്ട് ചെയ്ത് ഇല്ലെങ്കിൽ അര സ്പൂൺ വെച്ചിട്ട് കൂടുതലാവരുത് മൂന്ന് നേരമൊന്നും കഴിക്കരുത് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് ഫ്രേഗ്രൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ഒരു വെള്ള കളർ ജെല്ല് നമുക്ക് മേടിക്കാൻ കിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത് മേടിക്കാം വെനസ്ഡേ കുറച്ച് ഒരു ഒരു സ്പൂണോ അര സ്പൂണോ അത്ര തന്നെ ധാരാളമാണ് എടുത്തിട്ട് അത്യാവശ്യം ഒരു ഗ്ലാസ്സോ ഒരു അര ഗ്ലാസ്സോ വെള്ളത്തിൽ ഇത് കുതിർക്കാൻ വെക്കുക തലേ ദിവസം കാക്ക പ്ലീസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഹെയർ കെയർ ടൈം ടേബിൾ ആണ് പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തു നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തു നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആയിക്കോട്ടെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാനും നമുക്ക് മേടിച്ച് വെക്കാനും കുറച്ച് നാൾ നിൽക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു ഹെയർ കെയർ ടൈം ടേബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സോ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ പറയുകയാണ് ഇതിപ്പം എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിലിപ്പോൾ ഞാൻ ഫുഡ് ഐറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പാക്സും പാക്സ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നമുക്ക് ഹെയറിൽ നമുക്ക് കൊണ്ടുപോയി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എനിക്ക് കൂടുതൽ വന്ന കമൻസും അതാണ് കാരണം ഞാൻ കാഴ്ച എണ്ണയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയൊന്നും മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഫുഡ് ഐറ്റം കാണിച്ചതാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവൈലബിൾ അല്ല ഹോസ്റ്റലിൽ കിട്ടുന്ന ഫുഡ് മാത്രമേ നമുക്ക് കിട്ടും അല്ല കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പറ്റുന്ന നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നില്ല ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സൺഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സൺഡേ ഒബ്വിയസ്ലി നമ്മുടെ ആദ്യത്തെ ഹെയർ ടൈം ടേബിൾ പോലെ തന്നെയാണ് അല്ല ഹെയർ കെയർ ടൈം ടേബിൾ പോലെ തന്നെയാണ് നന്നായിട്ട് ഹെയർ ക്ലെൻസ് ചെയ്ത് അത് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക ഒരു ഡേർട്സും ഓയിൽസും ഒന്നും തന്നെ ഇല്ലാണ്ട് അതായത് വേറെ പ്രത്യേകിച്ച് ഡേർട്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് ചെയ്ത് വെക്കുക നെക്സ്റ്റ് ഡേ എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു മസാജ് ആയിക്കോട്ടെ എന്തിനാണെങ്കിലും ജസ്റ്റ് നമ്മുടെ ഹെയറിനൊന്ന് പ്രെപ്പ് ചെയ്തെടുക്കുക അപ്പം അതാണ് നമ്മൾ സൺഡേയിലേക്ക് ചെയ്യേണ്ടത് ഇനി മൺഡേ ചെയ്യേണ്ടത് വന്നിട്ട് ഇപ്പം നമുക്ക് എന്തായാലും വേറെ പാക്സ് ഇപ്പോൾ ബനാന കട്ട് ചെയ്ത് ബനാന പാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കേർഡിൻ്റെ ചെയ്യാനോ ഒന്നും നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ ഏതെങ്കിലും ഒരു അലോവേറ ജെല്ല് മേടിച്ച് കൊണ്ടുപോവുക അതുപോലെ അലോവേറ ജെല്ല് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഓർഗാനിക് ബ്രാൻഡിൻ്റെ തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കുക ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഉള്ളതാണ് ശരിക്കുള്ള അലോവേറ ജെല്ല് അല്ലാണ്ട് ഗ്രീൻ കളറിൽ ഇപ്പം നമ്മൾ പെട്ടെന്ന് ഗ്രീനിഷ് കളർ കാണുമ്പോൾ നമ്മൾ എടുക്കുക ആ ഇതായിരിക്കും ഒറിജിനൽ ഉള്ളത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമുക്ക് അലോവേറ ജെൽസ് കിട്ടും അതുപോലെ ഫ്രേഗ്രൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ഒരു വെള്ള കളർ ജെല്ല് നമുക്ക് മേടിക്കാൻ കിട്ടും വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അത് മേടിക്കുക ഇപ്പോൾ ബ്രാൻഡ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ദേഗ ഓർഗാനിക്സ് ഉണ്ട് വിൽവ ഉണ്ട് അതുപോലെ തന്നെ ട്രൈബ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അപ്പം അങ്ങനത്തെ ഇതെല്ലാം ഇൻസ്റ്റാഗ്രാം പേജിലുള്ളതാണ് അപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പ്ലമ്മിനൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഐ എം നോട്ട് ഷുവർ അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ഫ്രേഗ്രൻസ് ഒന്നും ഇല്ലാത്ത ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ ജെല്ലിലുള്ളത് കിട്ടും അപ്പോൾ അങ്ങനത്തെ തന്നെ മാക്സിമം മേടിക്കാൻ നോക്കുക അപ്പം അങ്ങനത്തെ ഒരു ജെല്ല് മേടിച്ചതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും നമ്മുടെ ഹെയറിൻ്റെ തുമ്പറ്റത്തും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 to 15 minutes അത് അപ്ലൈ ചെയ്തിട്ടിരിക്കുക അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് കളയുക ഷാമ്പു വാഷും യാതൊരു കാര്യവും ചെയ്യാതിരിക്കുക ജസ്റ്റ് നോർമൽ വാഷ് ചെയ്ത് കളയുക അപ്പോൾ അതാണ് മൺഡേ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനുശേഷം ട്യൂസ്ഡേ വരുന്നത് ജസ്റ്റ് ഒരു മസാജ് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമാണ് തല നനയ്ക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ സാധാരണ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക ഇനി ട്യൂസ്ഡേ വന്നിട്ട് ഹെയറിലേക്ക് ഒരു മസാജ് മാത്രം അതായത് മുടി നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മളുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം മുടി തിരിച്ച് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഒരു മസാജ് കൊടുക്കുക ഒരു 10-15 minutes ഒക്കെ മാക്സിമം 10 അത്രയൊന്നും വേണ്ട ഒരു 5-10 minutes ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വെനസ്ഡേ വന്നിട്ട് എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം പോകുന്ന സമയത്ത് കുറച്ച് ഉലുവ എടുത്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുക സ്റ്റോർ ചെയ്തതിന് ശേഷം അത് കൊണ്ടുപോകുക അപ്പം പക്ഷേ വെനസ്ഡേ കുറച്ച് ഒരു ഒരു സ്പൂണോ അര സ്പൂണോ അത്ര തന്നെ ധാരാളമാണ് എടുത്തിട്ട് അത്യാവശ്യം ഒരു ഗ്ലാസ്സോ ഒരു അര ഗ്ലാസ്സോ വെള്ളത്തിൽ ഇത് കുതിർക്കാൻ വെക്കുക തലേ ദിവസം എന്നിട്ട് അടുത്ത ദിവസം
ആ വെള്ളം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരു ഗ്ലാസ്സിന്റെന്ന് ആവശ്യമില്ല, അര ഗ്ലാസ്സിന്റെ തന്നെ ധാരാളമാണ്. അര സ്പൂൺ ഉലുവ എടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളത്തിൽ തന്നെ കുതിർക്കാൻ വെച്ചിട്ട് ആ ഒരു വെള്ളം നമുക്കിത് അരച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പറയണത്. ജസ്റ്റ് ആ ഒരു വെള്ളം നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ ഈ ഓണിയൻ ജ്യൂസൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിലേക്ക് അതൊരു 10-15 മിനിറ്റ് വരെ ഇട്ടതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. പ്രത്യേകിച്ച് അതിൽ തലതെരുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ അരച്ചൊന്നും അല്ല എടുക്കുന്നത്, അതിൻ്റെ വെള്ളം മാത്രമാണ്. ആ ഉലുവ അങ്ങ് കളയേണ്ടി വരും. ഉലുവ കളഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ഇങ്ങനെ കശക്കി എടുക്കാം, അതിൻ്റെ കുറച്ച് സത്തും കൂടെ ഇരിക്കട്ടെ. അതിനുശേഷം ആ പ്ലെയിൻ വാട്ടർ തന്നെ എടുത്ത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് ഡാൻഡ്രഫ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ഹെയറിലുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഉലുവയുടെ വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇനി തേഴ്സ്ഡേയും സെയിം ആണ്, നമ്മൾ യാതൊരു രീതിയിൽ ഒന്നും തന്നെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇപ്പം ഡൗൺവേർഡ് ഡയറക്ഷനിലിട്ട് മസാജൊന്നും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മസാജ് നമ്മുടെ ഹെയറിലേക്ക് കൊടുത്താൽ മതി. എന്റെ പ്രീവിയസ് ടൈം ടേബിൾ, ഹെയർ കെയർ ടൈം ടേബിൾ ചെയ്തിട്ടുള്ളതിൽ ഞാൻ അങ്ങനെ തന്നെയാണ്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഞാൻ കൂടുതലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. തലവേദനയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം തല നനയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തേഴ്സ്ഡേയും സെയിം ആണ്, ജസ്റ്റ് ഒന്ന് ഒരു മസാജ് മാത്രം കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലൊന്നും ഇടണം എന്ന് പറയണ്ട, ജസ്റ്റ് സാധാരണ പോലെ ഇരുന്നിട്ട് ഒരു മസാജ് നന്നായിട്ട് കൊടുക്കുക. ഇനി ഫ്രൈഡേ വന്നിട്ട് ഒരു എണ്ണ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏത് ഹെയർ ഓയിൽ ആണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാച്ചിയ എണ്ണ തന്നെ യൂസ് ചെയ്യാനേ പറയുള്ളൂ, കാരണം അതിന് അത്രയും ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലും എനിക്ക് വന്ന കമൻസ് ചേച്ചി ഇത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്, നമുക്ക് പോയി മേടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് എണ്ണ കാച്ചിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ എണ്ണയുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ വെറും കറ്റാർവാഴ കരിജീരകമൊക്കെ വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചൊക്കെ എടുക്കാൻ പറ്റും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. സിമ്പിളായിട്ടുള്ള ഓയിൽ നമ്മൾ കാച്ചെടുക്കുന്നതാണ്. സോ ഇപ്പം അതൊന്നും ഇങ്ങനെ കാച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ വെറും കറ്റാർവാഴ ഇട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ കാച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഹെയർ ഗ്രോത്തിന് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഫ്രൈഡേ ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് വാഷ് ചെയ്ത് കളയരുത്. വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പോകും. ഞാൻ ഈ ഫ്രൈഡേ തന്നെ ഹെയർ ഓയിലിൻ്റെ കാര്യം പറഞ്ഞാൽ, നോർമലി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സാറ്റർഡേ സൺഡേ എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം അപ്പോൾ പുറത്തൊന്നും പോലെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊന്നും ഹെയർ ഉണ്ടാവില്ല. അപ്പം ആ ഒരു രീതിക്കാണ് ഫ്രൈഡേ എന്ന് തന്നെ ഉദ്ദേശിച്ചത്. അപ്പം പ്ലീസ് അത് മാക്സിമം ഷാംപൂ ചെയ്ത് കളയാണ്ടിരിക്കാൻ കൂടിയാണ് ഈ ഫ്രൈഡേ എന്നുള്ള ദിവസം തന്നെ ഈ ഓയിലിൻ്റെ കാര്യം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആരും അത് ഓയിൽ ചെയ്തതിന് ശേഷം ഷാംപൂ ചെയ്ത് കളയരുത്, അതിന് എല്ലാ ബെനിഫിറ്റ്സും പോവുകയാണ്. ജസ്റ്റ് ഒരു 20 മിനിറ്റ് നമ്മൾ ഓയിൽ ഇട്ടതിന് ശേഷം സാധാരണ പ്ലെയിൻ വാട്ടറിൽ അത് കഴുകി കളയുക. സാറ്റർഡേയും സെയിം ആണ്, നമ്മൾ ഹെയർ കെയറിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു മസാജും കാര്യങ്ങളും, മസാജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് ഹെയറൊക്കെ ഒന്ന് ചീകി നന്നായിട്ട് സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് വെക്കുക, അത്ര തന്നെയുള്ളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു മസാജ് കൊടുക്കുക. നമ്മൾ തലേദിവസം തേച്ച ഓയിൽ നമ്മുടെ ഹെയറിൽ എന്തായാലും ഉണ്ടാവും, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാജും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കുക. ഇനി സൺഡേ ഓബിയസ്ലി നമ്മുടെ സെയിം റൂട്ടീൻ തന്നെ വീണ്ടും ഫോളോ ചെയ്ത് വരികയാണ്. ജസ്റ്റ് നന്നായിട്ട് നമ്മൾ ചെയ്ത ഓയിലും കാര്യങ്ങളൊക്കെ സൺഡേ വാഷ് ചെയ്ത് കളയുക. ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ മാത്രമേ യൂസ് ചെയ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ താളി പറ്റില്ല. താളിയുടെ പൊടി കിട്ടും കേട്ടോ, സോറി, താളിയുടെ പൊടി കിട്ടും. അത് എല്ലാ അങ്ങാടി കടയിലും ആയുർവേദിക് ഷോപ്സിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. താളിയുടെ പൊടി കിട്ടും. അതെന്ന് വെച്ചാൽ എന്താ പറയുക, പൗഡർ ടൈപ്പാണ്. നമ്മൾ സാധാരണ ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ ഷാംപൂന് പകരം ഈ താളിയുടെ പൊടി ഇട്ടതിന് ശേഷം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക, നമ്മുടെ ഹെയറിലേക്ക് ഷാംപൂ പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊന്നും കയറില്ല, പക്ഷേ നമ്മുടെ ഹെയർ സേഫ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ, ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യുക. ഞാൻ റീസെന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂവിന്റെ, അത് കാണാത്തവർക്കും ലിങ്ക് ഇത് ഇവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനിയാണ് ഞാൻ ഫുഡ് ഡയറ്റ്സിന്റെ കാര്യം പറയാൻ പോകുന്നത്. അത്യാവശ്യം അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പം ഞാൻ എന്റെ പ്രീവിയസ് ടൈം ടേബിളിൽ
കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാക്സ് ആണെങ്കിലും ഇപ്പം ഹിബിസ് നമ്മളുടെ ചെമ്പരത്തിയുടെതും കേർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എല്ലാം കെട്ടി പൊതുജോക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്തും ഇപ്പം നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് ഫുഡ് ഐറ്റ്സ് നോക്കാം. ഇതാണ് ഏറ്റവും മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ തന്നെയാണ്. സോ പറ്റുന്ന പോലെ നിങ്ങൾക്കൊക്കെ മേടിച്ച് വെച്ചേക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞ ഒരു എന്താ പറയുക ഡയറ്റാണ് ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഡയറ്റ് എന്നല്ല, കുറച്ച് ഫുഡ് ഐറ്റംസ് നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, ഒത്തിരി വെള്ളം കുടിക്കുക. ഇതെൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യമാണ്. പ്ലീസ് ഒത്തിരി 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 വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നോ അത്രത്തോളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓവറോൾ ഉള്ള ഹെൽത്തിനും ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ ഹെയർ ഗ്രോത്തിനോ സ്കിന്നിനോ മാത്രമല്ല, നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ ഇംപ്യൂരിറ്റീസിനെ കളയാനും എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ്. നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും സ്കിന്ന് നല്ല ഗ്ലോ വരാനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം മാക്സിമം എത്രത്തോളം കുടിക്കാൻ പറ്റുന്നു അത്രത്തോളം വെള്ളം കുടിക്കുക. അടുത്തത് വന്നിട്ട് നെല്ലിക്ക. ഇതെന്തായാലും എല്ലാവർക്കും പറ്റും. വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങളൊരു അരക്കിലോയോ ഒരു കിലോ, ഒരു കിലോ ഒന്നും വേണ്ട കാരണം ചീഞ്ഞു പോവും, അപ്പം അരക്കിലോ കൊണ്ടുപോകും. അതിനോടൊപ്പം തന്നെ നെല്ലിക്കയുടെ പിക്കിള് കൂടി നിങ്ങൾ കൊണ്ടുപോകാം. അതേ എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതി എഫക്റ്റ് കിട്ടും, അതുകൊണ്ട് വിഷമിക്കണ്ട. അപ്പം പോകുന്ന സമയത്ത് എന്തായാലും ഒരു ഒരു കിലോയോ അരക്കിലോയോ നെല്ലിക്ക മേടിക്കുക. അതായത് അത് കൊണ്ടുപോകാം. എനിക്ക് ഒരു ഒന്നര ആഴ്ചയൊക്കെ അത് ഇരിക്കത്തുള്ളൂ, അതിന് മുന്നേ ബാക്കിയൊക്കെ ചീഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുക, ജ്യൂസ് ഒന്നും അടിക്കണ്ട, ജസ്റ്റ് ഡെയിലി ഒന്ന് വെച്ച് കടിച്ച് കടിച്ച് കഴിക്കുക. പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ പിക്കിളിൽ നിന്ന് തന്നെ ഡെയിലി ഡെയിലി കഴിക്കുക. അത് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ആ ഒരു പിക്കിളിൽ നിന്ന് തന്നെ കഴിക്കാം. പക്ഷേ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നതിന് അതേ ബെനിഫിറ്റ് ഇതിൽ കിട്ടണം എന്നില്ല, എന്നാലും കിട്ടും കേട്ടോ, ഒരു പകുതി ഒരു 50% കിട്ടും. സോ ആരും മറക്കണ്ട, നെല്ലിക്ക മസ്റ്റായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പുറത്തൊക്കെ പോയി മേടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ പിക്കിളിനോട് നിൽക്കണ്ട, പോയി മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുക. ഇപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോയി മേടിക്കാൻ പറ്റുന്ന ഹോസ്റ്റൽസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഫ്രഷ് ആയിട്ട് മേടിച്ച് ഓരോന്ന് വെച്ച് ഡെയിലി കഴിക്കുക. ഇനി അടുത്തത് വന്നിട്ട് എള്ളാണ്. എൻ്റെ ഹെയർ കെയർ ചലഞ്ചിൽ എല്ലാ ദിവസവും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു സംഭവമാണ് എള്ളെന്ന് പറയുന്നത്, കറുത്ത എള്ള. അപ്പോൾ വെളുത്തതാണെങ്കിലും കഴിക്കാം. ഞാൻ എൻ്റെ ഹെയർ കെയറിൽ ചലഞ്ചിൽ വെളുത്തതാണ് കഴിച്ചത്, എനിക്ക് കറുത്ത എള്ള് കിട്ടാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ മേടിച്ചതിന് ശേഷം നന്നായിട്ടത് കഴുകുക. കഴുകതിന് ശേഷം വെയിലത്തിട്ട് ഒരു 2 ദിവസം വയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങും. 2 ദിവസം വേണ്ട, 1 ദിവസം തന്നെ നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടും. അതിനുശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ ആക്കിയിട്ട് നിങ്ങളത് പോകുന്ന സമയം കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരുന്നാൽ മതി. ഏറ്റവും നല്ലതാണ് ഡെയിലി 1/2 സ്പൂൺ വെച്ചിട്ട്, കൂടുതലാവരുത്, 3 നേരം കഴിക്കരുത് പെട്ടെന്ന് മുടി വളരാൻ വേണ്ടിയിട്ട്, 1/2 സ്പൂൺ വെച്ചിട്ട് ഡെയിലി കഴിക്കുക. ഏറ്റവും നല്ലതാണ് ഹെയർ ഗ്രോത്ത് അപ്പം ടബ് ചെയ്ത് കിട്ടാനായിട്ട്. അത് വന്നിട്ട് പംകിൻ്റെ സീഡാണ്. നമുക്കത് പംകിൻ വേണമെങ്കിൽ കറി വെച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ജ്യൂസ് ആക്കി കഴിക്കാം. എൻ്റെ ഒരു വീഡിയോയിൽ അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ജ്യൂസ് ചെയ്ത് കഴിക്കുന്നത്. പക്ഷേ അത് എല്ലാവർക്കും പറ്റില്ല, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോസിബിളേ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പംകിൻ്റെ സീഡ്സ് പറഞ്ഞത്. നമുക്ക് എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് പംകിൻ്റെ സീഡ്സ്. അത് മേടിച്ചതിന് ശേഷം അത് ഇപ്പോൾ പംകിൻ സീഡ് മേടിക്കണം എന്ന് തന്നെയില്ല, നമ്മൾ പോകുന്നൊരു പംകിൻ മേടിച്ചാലും ഒത്തിരി സീഡ്സ് ഉണ്ട്. നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ അതിനുള്ള സീഡ്സൊക്കെ എടുത്തൊന്ന് വെയിലത്ത് ചുണയ്ക്കാൻ സംഭവം റെഡിയായി കിട്ടും. പോയി സീഡ്സ് ഒന്നും മേടിക്കണമെന്നൊന്നുമില്ല. സോ അപ്പം ഇച്ചിരി മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോയി മേടിച്ചെടുക്കാം. ഓക്കെ, അപ്പം പംകിൻ്റെ സീഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതും ഓവറായിട്ട് ഇൻടേക്ക് ചെയ്യരുത്, നമ്മൾ ഈ നട്ട്സൊക്കെ കഴിക്കില്ല. അതുപോലെ ഒരു 2-3 അത്ര തന്നെ ധാരാളമാണ്, 2-3 ഒരു 2-3 സീഡ്സ് എടുത്തിട്ട് കഴിക്കുക. നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു അടിപൊളി സംഭവമാണ് പംകിൻ എന്ന് വെച്ചാൽ. അപ്പോൾ അത് സീഡ്സിനും അത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്ത സംഭവമാണ് പംകിൻ്റെ സീഡ്സ്. ഇനി അടുത്തത് വന്നിട്ട് നട്ട്സ് ഐറ്റം. നട്ട്സ് ഇപ്പം എല്ലാം ഇപ്പം കാഷ്യൂ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞില്ല. ഇപ്പം നിങ്ങൾക്ക് പീനട്ട് ഇല്ലേ, കപ്പലണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ബദാം പ്ലീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ബദാം ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും ബദാം നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്താലും അത്രയും റിസൾട്ടാണ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നൊന്ന് അടിപൊളിയാക്കി തരാനും ബദാം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ പോകുന്നതിന് മുന്നേ കുറച്ച് മേടിച്ച് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യും. ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പം കുറച്ച് മേടിച്ച് ഡെയിലി 2, കൂടുതലൊന്നും വേണ്ട, 2 വെച്ച് കഴിക്കുക. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒത്തിരി നല്ലതാണ്, നമ്മുടെ ഓവറോൾ ഉള്ള ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ അധികം വെച്ച് കഴിക്കേണ്ട, ഇപ്പം നമുക്ക് ഓവർ വെയിറ്റ് ഒക്കെ വരുന്ന പേടിയുണ്ടാവും. സോ നമ്മൾ അധികം ഒന്നും കഴിക്കേണ്ട കാര്യമില്ല, പക്ഷേ 2 വെച്ച് ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്.
ഹോസ്റ്റലിൽ നിന്ന് പുറത്തൊക്കെ പോയി സാധനം മേടിക്കാൻ പറ്റും എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പം എല്ലാ ഫ്രൂട്ട്സ് ആയിട്ടും തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പഴം തന്നെ ഡെയിലി കഴിച്ചാലും ഏറ്റവും ബെസ്റ്റ് ആണ്. അതിപ്പം ഇപ്പം റോബസ്റ്റർ ആയിക്കോട്ടെ, ഇപ്പം ഏത്തപ്പഴം ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഹെയറിനും ഒക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് തരുന്നതാണ്. ഇപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം വെജിറ്റബിൾ കറീസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആരും അത് കളയരുത്, എല്ലാം കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചീര എന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അത് എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നിന്നിട്ടില്ല ഹോസ്റ്റലിൽ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ പോയി ഇപ്പം സൺഡേസിലൊക്കെ പുറത്ത് പോകാൻ പറ്റുന്ന ഹോസ്റ്റലിലുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയണേ. ഇപ്പം നിങ്ങൾ പുറത്ത് പോയിട്ട് ഇപ്പം ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന് പകരം എന്തെങ്കിലും സാലഡ് ടൈപ്പുള്ള ഫുഡ്സ് ഒക്കെ ഇപ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ലീഫി ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ സാലഡ് ടൈപ്സ് ആയിട്ടുള്ള എന്തെങ്കിലും കൂടി നിങ്ങളുടെ ഡയറ്റിൽ വീക്ക്ലി വൺസ് എങ്കിലും ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കെയറും കാര്യങ്ങളൊക്കെയാണ്. ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾ മസ്റ്റ് ആയി ഫോളോ ചെയ്യുക. ഹെയർ കെയർ റൂട്ടീൻ എന്ന് വെച്ചാൽ മസ്റ്റ് ആണ്. ഇപ്പം നമ്മൾ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്തോരം ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സെറ്റ് ആയിരിക്കുക, നമ്മൾ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ മിനിമലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഹെയർ കെയർ. ഹെയർ കെയറിന് പ്രത്യേകിച്ചാണ് ക്രീംസും കാര്യങ്ങളും ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യണം. പക്ഷേ ഒരു ഓയിൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സിറം നമ്മൾ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. ഇപ്പം ഓയിൽ എന്ന് വെച്ചാൽ കാച്ചി എണ്ണയൊന്നും അല്ല, നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പം ആഫ്റ്റർ ഷവർ ഓയിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ സിറം ഒക്കെ അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടി ഒരു ഓർഗാനിക് തന്നെ ഒരു സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്തേക്കാം. ഒത്തിരി പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. സിറം ഹെയറിലേക്ക് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. സോ അപ്പോൾ ഒരു ഹെയറിലൊരു സിറം നമ്മൾ എണ്ണയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രിസിനെസ്സും ഹെയർ ഡാമേജസ് മാറ്റി കിട്ടാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചീകി എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്ത് വെക്കുക. എപ്പോഴും മുടി ഇങ്ങനെ പിരിച്ചിട്ട് സ്പ്ലിറ്റൻസ് ഒന്നും വരാനായിട്ട് ഇട കൊടുക്കരുത്. പിന്നെ ഓവർ ഷാംപൂ യൂസ് ചെയ്യും, അതൊക്കെ ഒന്നൊന്ന് നിർത്തുക. അതുപോലെ തന്നെ മാക്സിമം താളി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓവറായിട്ടുള്ള ഷാംപൂയിങ് നമ്മുടെ ഹെയറിന് ഡാമേജസ് വരാണ്ട് ഒത്തിരി ഇതാക്കും. ഫ്രിസിനെസ് ആയിക്കോട്ടെ, സ്പ്ലിറ്റൻസ് ആയിക്കോട്ടെ, ഹെയർ നോട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ വരാണ്. ഇതെല്ലാം വരും നമ്മളിങ്ങനെ മുടി പിരിച്ചിട്ടൊക്കെ ട്രാവൽ ചെയ്യാണ്. നമ്മൾ എന്നും മുടിയൊക്കെ ഇങ്ങനെ പിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരും. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ എപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴും മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൺ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് ഒത്തിരി ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് ഒക്കെ നമുക്കിപ്പോൾ ഉണ്ട്. യൂട്യൂബ് തന്നെ എടുത്തു നോക്കിയാൽ പല ടൈപ്പ് നമുക്ക് ഹെയർ സ്റ്റൈൽസ് ഒക്കെ കിട്ടും. പുറത്ത് പോകുമ്പോഴത്തേക്കും മെസ്സി ബൺ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ മുടി ഒന്ന് കെട്ടി വയ്ക്കാം. നമുക്ക് പുറത്ത് എത്തേണ്ട സമയത്ത് നമുക്ക് ഹെയർ ഒക്കെ പിരിച്ചിട്ട് നല്ലൊരു സെറ്റ് ചെയ്യാം. പക്ഷെ അതുവരെ ഒന്ന് ഹെയർ ഒക്കെ കെട്ടി വയ്ക്കാൻ നോക്കാം. പിന്നെ ഓരോ 3 മാസം കൂടുമ്പോഴും ഹെയർ ട്രിം ചെയ്ത് കൊടുക്കുക. അത് മസ്റ്റാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്തോളൂ. ഓരോ 3 മാസം നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് 3 മാസം കൂടുന്തോറും ഹെയർ ട്രിം ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഹെയർ നല്ല ക്വാളിറ്റിയോടെ വളർന്ന് കിട്ടത്തുള്ളൂ. സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഹോസ്റ്റലേഴ്സിനുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സും റെമഡീസും കാര്യങ്ങളും. ഇപ്പോൾ ഹെയർ പാക്സും വലിയ കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഓണിയൻ ജ്യൂസ് ഒക്കെ നല്ലതാണ്, പക്ഷേ അതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല, ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഇപ്പം നമ്മളുടെ കഞ്ഞിര വെള്ളമൊക്കെ ഏറ്റവും ബെസ്റ്റാണ്, പക്ഷേ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെയർ കെയർ റൂട്ടീനൊക്കെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അലോവേറ ജെല്ല്, നമ്മുടെ കാച്ചി എണ്ണ, വേറെ ഒന്നും വേണ്ട, കാച്ചി എണ്ണ തന്നെ അത്രയും ബെനിഫിറ്റ്സ് ആണ്. സോ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് വരും. സോ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.